നമസ്കാരം ം ഐകര വധുവാകാനായി യു കെയിൽ നിന്ന് നാടുവിട്ട ഷമിമബീഗത്തിന് തീവ്രവാദ പ്രവർത്തനങ്ങളുടെ പേരിൽ വിചാരണ നേരിടേണ്ടി വരുന്നേക്കുമെന്ന് റിപ്പോർട്ട് തന്നെ പ്രാദേശിക കോടതി വിചാരണ ചെയ്തേക്കുമെന്നും ഒരുപക്ഷെ വധശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നേക്കുമെന്നും ഷമിമബീഗം പ്രതികരിച്ചതായി യു കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മുൻപ് ബ്രിട്ടീഷ് പൗരത്വം ഉണ്ടായിരുന്ന ഷമിമബീഗത്തിന്റെ പുതിയ സന്ദേശം ഒരു ബ്രിട്ടീഷ് വാർത്താ മാധ്യമമാണ് പുറത്തുവിട്ടത് ഭീകരവാദ കുറ്റം ചുമത്തി തനിക്ക് വധശിക്ഷ നൽകുമെന്ന കാര്യത്തിൽ വലിയ ആശങ്കയും പീഡിയുമാണ് യുവതിക്കുള്ളതെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് യുവതിക്ക് ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റുമായുള്ള ബന്ധത്തെ പറ്റി അന്വേഷണം തുടങ്ങിയിട്ടുണ്ടാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു വർഷങ്ങളായി സിറിയയിലെ അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുന്ന ഷമീമ ഷമിമാരിച്ചെത്തിക്കണമെന്നാണ് കുടുംബം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും തിരിച്ചു എന്നായിരുന്നു യു കെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിലപാട് ബംഗ്ലാദേശി വംശജയായ ഷമീമ ബീഗത്തിന്റെ യു കെ പൗരത്വം റദ്ദാക്കിയിരുന്നു സിറിയയിലെ ഒരു സ്വയംഭരണ പ്രദേശമായ റോജാവയിലെ ഒരു അഭയാർത്ഥി ക്യാമ്പിലാണ് നിലവിൽ ഷമീമയുടെ താമസ കേന്ദ്രം ഇവിടെ നിന്നുള്ള യുവതിയുടെ നിരവധി വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ട് തനിക്ക് തെറ്റു സംഭവിച്ചെന്നും നാട്ടിൽ തിരിച്ചെത്തണമെന്നും ഷമീമ മാധ്യമങ്ങളോട് മുൻപ് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ബെൽറ്റ് ൾക്ക് ഘടിപ്പിക്കാനുള്ള കവചങ്ങൾ തയ്യാറാക്കാൻ സഹായിച്ചു എന്നതാണ് ഷമീബയ്ക്ക് എതിരായുള്ള ആരോപണങ്ങളിൽ ഒന്ന് എന്നാൽ ഷമീബയ്ക്ക് റോജാവയിലെ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമില്ലെന്നും ബ്രിട്ടനിലേക്ക് മടങ്ങാനാണ് ആഗ്രഹമെന്നുമാണ് ഷമീമയുടെ സുഹൃത്തുക്കൾ പറയുന്നത് അതേസമയം തനിക്കെതിരെയുള്ള തീവ്രവാദ കുറ്റങ്ങൾ തെളിഞ്ഞാൽ പരമാവധി ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ ഷമീമയ്ക്ക് ഉറപ്പുണ്ടായതായാണ് ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത് ഷമീമ വലിയ ഭയത്തിലാണെന്നും തീവ്രവാദ കേസുകൾ നേരിടുന്ന ഒരു സംഘം സ്ത്രീകൾക്കൊപ്പം ഷമീമയുടെ കേസും പരിഗണിച്ചേക്കുമെന്നുമാണ് അവർ പറഞ്ഞു എന്നായിരിക്കും വിചാരണ എന്ന കാര്യത്തിൽ ഷമീമയ്ക്ക് അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ലെങ്കിലും സെപ്റ്റംബറിലോ ഒക്ടോബറിലോ ആയിരിക്കും നടപടികൾ ആരംഭിക്കുക എന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ ഒരു അന്തർദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഐ എസ് എൽ ചേർന്നതിൽ പശ്ചാത്തപിക്കുന്നതായും ഷമീമ ബിഗം വ്യക്തമാക്കി ഐ എസ് എൽ ചേർന്നത് ഒരു തെറ്റായിപ്പോയി പതിനഞ്ചാം വയസ്സിലെ അറിവില്ലായ്മയും പക്വതക്കുറവിലും എടുത്ത തീരുമാനമാണത് ഐ എസ് എൽ ചേർന്നതിൽ പശ്ചാത്തപിക്കുകയാണെന്നും ഷമീമ പറഞ്ഞു മതവേഷം ഉപേക്ഷിച്ച് തീർത്തും പാശ്ചാത്യ വേഷത്തിലാണ് അന്തർദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഷമീമ പ്രത്യക്ഷപ്പെട്ടത് കുർദ് സൈന്യത്തിന്റെ നിയന്ത്രണത്തിലുള്ള റോജവ ക്യാമ്പിലാണ് ഷമീമ ഇപ്പോഴും കഴിയുന്നത് തനിക്ക് വധശിക്ഷ ലഭിക്കുമെന്ന് ഭയപ്പെടുന്നതായും ഷമീമ ആ അഭിമുഖത്തിൽ വ്യക്തമാക്കി ബ്രിട്ടീഷ് പൗരയായിരുന്ന ഷമീമ രണ്ടായിരത്തി പതിനഞ്ചിൽ അമീറ അബീസ് കദീസ സുൽത്താന എന്നീ രണ്ട് സുഹൃത്തുക്കൾക്കൊപ്പമാണ് ഐ എസ്സിൽ ചേരാൻ സിറിയയിൽ എത്തിയത് ശേഷം ഐ എസ് തീവ്രവാദിയെ നിക്കാഹു ചെയ്യുകയും മൂന്ന് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുകയും ചെയ്തിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ കുഞ്ഞുങ്ങൾ മരിച്ചതായും പിന്നീട് സ്ഥിരീകരിച്ചു ഷമീമയുടെ ഭർത്താവും തനിക്കവും ചേർന്ന സുഹൃത്തുക്കളും സംഖ്യസേനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു തിരികെ നാട്ടിൽ വരാൻ ആഗ്രഹമുണ്ടെന്നും തെറ്റുപറ്റിപ്പോയെന്നും ഷമീമ പല തവണ അഭ്യർത്ഥിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബ്രിട്ടൻ ഇവരുടെ പൗരത്വം റദ്ദ് ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ റദ്ദാക്കിയ പൗരത്വം തിരിച്ചു കിട്ടാൻ ഷമീമ വീഗം കഴിഞ്ഞ വർഷം ശ്രമിച്ചിരുന്നെങ്കിലും പരാജയപ്പെടുകയായിരുന്നു ഷമീമ നിലവിൽ ബ്രിട്ടീഷ് പൗരയല്ലാത്തതിനാൽ മോചനത്തിനായി നയതന്ത്ര ഇടപാടുകൾ നടത്താനും യു കെ സർക്കാരിന് കഴിയില്ല വെബ് ഡെസ്ക് തത്വമി ന്യൂസ്